Hello, welcome back to my channel. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഫൈലം പ്ലാറ്റിഹെൽമിന്തസിനെ കുറിച്ചാണ്. ഈ ഫൈലത്തിൽ നമ്മൾ മൂന്ന് ടോപ്പിക്സ് ആണ് കവർ ചെയ്യുന്നത്. ഫസ്റ്റ് ഈ ഫൈലത്തിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ, സെക്കൻഡ് ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ്, ആൻഡ് തേർഡ് എക്സാമ്പിൾസ്. ഫസ്റ്റ് നമുക്ക് ഇൻട്രൊഡക്ഷൻ നോക്കാം. ഈ പ്ലാറ്റി ഹെൽമിന്തസിനെ വേറൊരു പേരിലും അറിയപ്പെടുന്നുണ്ട്, ഫ്ലാറ്റ് വോംസ്. ഈ ഫൈലത്തിലുള്ള എല്ലാവരും ട്രിപ്ലോബ്ലാസ്റ്റിക്സ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവരുടെ ബോഡി ബയലാറ്ററൽ സിമെട്രി ആയിരിക്കും, അൺസെഗ്മെന്റഡ് ആയിട്ടുള്ള ബോഡി ആയിരിക്കും, എ സിലോമേറ്റ്സ് ആയിരിക്കും. മാത്രമല്ല ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷനും ആയിരിക്കും. സെക്കൻഡ് ആണ് ഇവരുടെ ജനറൽ ക്യാരക്ടേഴ്സ്. ജനറൽ ക്യാരക്ടേഴ്സിൽ ഫസ്റ്റ് ഹാബിറ്റാറ്റ് ആണ്. ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കൂടുതലും പാരസൈറ്റ്സ് ആയിരിക്കും. ചിലർ മാത്രം ഫ്രീ ലിവിങ് അല്ലെങ്കിൽ അക്വാട്ടിക് ഓർഗാനിസംസ് ആയിരിക്കും. സെക്കൻഡ് വൺ ആണ് സിമെട്രി. സിമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ബയലാറ്ററൽ സിമെട്രിക്കലായിരിക്കും. ബയലാറ്ററൽ സിമെട്രിക്കൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ബോഡിയെ ഒരു ലോഞ്ചിറ്റ്യൂഡനൽ ആക്സിസിലൂടെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പം റൈറ്റ് പോർഷനും ലെഫ്റ്റ് പോർഷനും ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ സെയിം ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. തേർഡ് ആണ് എ സിലോമേറ്റ്സ് വിത്ത് ട്രിപ്ലോബ്ലാസ്റ്റിക് ബോഡി വോൾ. ഫസ്റ്റ് അതിൽ എ സിലോമേറ്റ്സ് എന്താ നോക്കാം. എ സിലോമേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൂ ആയിട്ടുള്ള ഒരു ക്യാവിറ്റി ഇവർക്ക് ആബ്സെൻ്റ് ആയിരിക്കും. ട്രൂ ക്യാവിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി വോളിനും അലിമെൻ്ററി കനാലിനും ഇടയ്ക്കൊരു ക്യാവിറ്റി ഫോം ചെയ്യും. ആ ക്യാവിറ്റിയാണ് നമ്മൾ സീലോം എന്ന് പറയുന്നത്. ആ സീലോം ഇവർക്ക് ആബ്സെൻ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇവരെ എ സിലോമേറ്റ്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് ട്രിപ്ലോബ്ലാസ്റ്റിക് ബോഡി വോൾ. ട്രിപ്ലോബ്ലാസ്റ്റിക് ബോഡി വോൾ എന്ന് പറഞ്ഞാൽ സെൽസിന് മൂന്ന് ജേം ലെയേഴ്സ് കാണും. ഔട്ടറായിട്ടുള്ള എക്ടോഡം, മിഡിലായിട്ടുള്ള മീസോഡം, ആൻഡ് ഏറ്റവും ലാസ്റ്റിൽ ഇന്നറായിട്ടുള്ള എൻഡോഡം. ഫോർത്ത് പോയിന്റ് ആണ് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഇവർക്ക് ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആയിരിക്കും. അതായത് സെൽസ് എല്ലാം ഫോം ചെയ്ത് ടിഷ്യൂസ് ഉണ്ടാകും. ടിഷ്യൂസിൽ നിന്നും ഇവർക്ക് ഓർഗൻസ് ഫോം ചെയ്യും. ഫിഫ്ത്ത് ആണ് അൺസെഗ്മെന്റഡ് ഫ്ലാറ്റ് ബോഡി. ഇവരുടെ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലാറ്റ് ആയിരിക്കും, ലീഫ് ലൈക്ക് ആയിരിക്കും. അതുകൊണ്ട് തന്നെ സെഗ്മെന്റേഷൻ കാണത്തില്ല. പക്ഷേങ്കിൽ ഈ ഫൈലത്തിൽ ടേപ്പ് വോംസിന് മാത്രം സെഗ്മെന്റേഷൻ ഉണ്ട്. അതൊരു എക്സെപ്ഷൻ കേസാണ്. സിക്സ്ത് പോയിന്റ് ആണ് സെഫാലൈസേഷൻ. സെഫലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഹെഡ് ഫോം ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് സെഫലൈസേഷൻ. ഈ പ്ലാറ്റിഹെൽമിന്തസ് ആണ് ആദ്യമായിട്ട് സെഫലൈസേഷൻ കാണിക്കുന്ന ഗ്രൂപ്പ്. സെവൻത് പോയിന്റ് ആണ് അലിമെന്ററി കനാൽ. അലിമെന്ററി കനാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഹൈലി ബ്രാഞ്ചഡ് ആയിട്ടുള്ള അലിമെന്ററി കനാൽ ആയിരിക്കും. ഇവർക്ക് മൗത്ത് കാണും, പക്ഷേങ്കിൽ എനസ് ആബ്സെന്റ് ആയിരിക്കും. എയ്ത്ത് വൺ ആണ് ഫ്ലെയിം സെൽസ്. ഫ്ലെയിം സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ക്രീറ്ററി ഓർഗൻ ആണ്. അത് പ്രോട്ടോണെഫ്രിഡിയം ഉണ്ട്, ഫ്ലെയിം സെൽസും ഉണ്ട്. രണ്ട് എക്സ്ക്രീറ്ററി ഓർഗൻസ് ഇവർക്കുണ്ട്. ഈ ഫ്ലെയിം സെൽസിന് ഏറ്റവും അറ്റത്തായിട്ട് ന്യൂമറസ് ആയിട്ടുള്ള സീലിയാസ് ഉണ്ട്. ഈ സീലിയ എല്ലാം കൂടെ ഒരു കളക്ടിംഗ് ട്യൂബ്യൂളിലോട്ടായിരിക്കും പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത്. നയൻത് വൺ ആണ് നെർവസ് സിസ്റ്റം. ഇവരുടെ നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ബ്രെയിനും നെർവ് കോഡും ഉണ്ടായിരിക്കും. ഈ നെർവ് കോഡ് രണ്ട് ടൈപ്സ് ആയിരിക്കും. ലോഞ്ചിറ്റ്യൂഡിനൽ നെർവ്സും ഉണ്ട്, ട്രാൻസ്വേഴ്സ് നെർവ്സും ഉണ്ട്.
ഈ ലോഞ്ചിറ്റ്യൂഡനൽ നെർവ്സിനെ കണക്ട് ചെയ്തുകൊണ്ട് കാണപ്പെടുന്നതാണ് ട്രാൻസ്വേഴ്സ് നെർവ്. അതുകൊണ്ട് തന്നെ ഇവിടെ നെർവസ് സിസ്റ്റത്തിനെ ലാഡർ ലൈക്ക് നെർവസ് സിസ്റ്റംസ് എന്നായിരിക്കും അറിയപ്പെടുന്നത്. അതായത് ഒരു ലാഡറിൻ്റെ ഷേപ്പിലായിരിക്കും ഇവരുടെ നെർവസ് സിസ്റ്റം കാണപ്പെടുന്നത്. ടെൻത്ത് വൺ ആണ് റീപ്രൊഡക്ഷൻ. റീപ്രൊഡക്ഷൻ ഇവർക്ക് ബോത്ത് എസെക്ഷൽ ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. എസെക്ഷൽ റീപ്രൊഡക്ഷൻ മെയിൻലി റീജനറേഷൻ വഴിയും സെക്ഷൽ റീപ്രൊഡക്ഷൻ ലാർവകൾ ഫോം ചെയ്തുമായിരിക്കും നടക്കുന്നത്. ഇനി സെക്ഷൽ റീപ്രൊഡക്ഷനിൽ തന്നെ ഇവരുടെ ഇൻഡിവിജ്വൽസ് കൂടുതൽ ആൾക്കാരും ഹെർമാഫ്രോഡൈറ്റ്സ് ആയിരിക്കും. ഹെർമാഫ്രോഡൈറ്റ്സ് അല്ലെങ്കിൽ മൊണീഷ്യസ് അല്ലെങ്കിൽ ബൈസെക്ഷൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സെക്സ് ഓർഗനും സെയിം ഇൻഡിവിജ്വലിൽ തന്നെ കാണപ്പെടുന്നവരെ പറയുന്ന പേരാണ് മൊണീഷ്യസ് ഓർ ബൈസെക്ഷൽ ഓർ ഹെർമാഫ്രോഡൈറ്റ്സ്. ഇനി ഇവരുടെ ചില ആൾക്കാർ ഡയീഷ്യസ് അല്ലെങ്കിൽ യൂണിസെക്ഷൽ ആയിരിക്കും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെക്സ് ഓർഗൻ ഒരു ഇൻഡിവിജ്വലിൽ മാത്രമേ കാണപ്പെടുത്തുള്ളൂ. ലെവൻത്ത് വൺ ആണ് പാരസിറ്റിക് അഡാപ്റ്റേഷൻസ്. ഈ ഫൈലത്തിലുള്ള ആൾക്കാർ മോസ്റ്റും പാരസൈറ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് പാരസൈറ്റ്സ് ആയതുകൊണ്ട് കുറേ അഡാപ്റ്റേഷനുകളുണ്ട്. ഫസ്റ്റ് വൺ ആണ് പ്രസൻസ് ഓഫ് ക്യൂട്ടിക്കിൾ. ഇവരുടെ ബോഡിയിൽ ഒരു ക്യൂട്ടിക്കിൾ കവറിങ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പാരസൈറ്റ്സ് ആകുമ്പോൾ എൻസൈംസിൽ നിന്നെല്ലാം ഇവർക്ക് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ക്യൂട്ടിക്കിൾ സഹായിക്കുന്നുണ്ട്. സെക്കൻഡ് വൺ ആണ് അനേറോബിക് റെസ്പിറേഷൻ ഉള്ള കഴിവ്. അതായത് ഇവർക്ക് ബോഡിക്ക് ഉള്ളിൽ പാരസൈറ്റ്സ് ആയിട്ടിരിക്കുമ്പം ഇവർക്ക് എയറോബിക് റെസ്പിറേഷൻ അല്ല അനേറോബിക് റെസ്പിറേഷൻ ആണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് അനേറോബിക് ആയിട്ടും റെസ്പയർ ചെയ്യാനൊരു കഴിവുണ്ട്. തേർഡ് ആണ് ഹുക്സ് ആൻഡ് സക്കേഴ്സ്. ഇവർക്ക് ഹുക്സും സക്കേഴ്സും ബോഡിക്കുള്ളിൽ അറ്റാച്ച് ചെയ്ത് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള കഴിവുണ്ട്. ഫോർത്ത് ആണ് സർക്കുലേറ്ററി ആൻഡ് റെസ്പിറേറ്ററി സിസ്റ്റംസ് ആർ ആബ്സെന്റ്. ഫിഫ്ത്ത് പോയിന്റ് ലോക്കോമോട്ടറി സ്ട്രക്ചേഴ്സും ഇവർക്ക് ആബ്സെന്റ് ആയിരിക്കും. ആൻഡ് സിക്സ്ത് പോയിന്റ് ഇവർക്ക് വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു റീപ്രൊഡക്റ്റീവ് സിസ്റ്റം കാണും. തേർഡാണ് എക്സാമ്പിൾസ്. എക്സാമ്പിൾസിൽ ഫസ്റ്റ് വൺ ആണ് ടീനിയാ സോളിയം ഓർ ടേപ്പ് വോം. ഈ ടേപ്പ് വോമിന് ആണ് ബോഡി സെഗ്മെന്റഡ് ആയിട്ടുള്ളത്. ഇതൊരു എക്സെപ്ഷൻ കേസാണ് ഈ ഫൈലത്തിൽ. സെക്കൻഡ് എക്സാമ്പിളാണ് പ്ലാനേറിയ. തേർഡ് എക്സാമ്പിൾ ലിവർ ഫ്ലൂക്ക് അല്ലെങ്കിൽ ഫാഷ്യോള ഹെപ്പാറ്റിക്ക. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടെ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക.